പ്രിയമുള്ള കുട്ടികളെ, ഒരു ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ ചില സവിശേഷതകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചില ഉപകരണങ്ങളെയും ചില സന്ദർഭങ്ങളെയും നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനായി ആദ്യമായി ആവർത്തന പ്രതിപതനം, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന പ്രതിഭാസം എന്താണ് എന്ന് നോക്കാം. വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ക്ലാസ്സിൽ പരീക്ഷണങ്ങളിലൂടെ വളരെ വ്യക്തമായി എങ്ങനെയാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അഥവാ ആവർത്തന പ്രതിപതനം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു തന്നിരുന്നു. നിങ്ങൾക്ക് പരിചിതമായ ഏറ്റവും നല്ല ഒരു ഉദാഹരണം തന്നെ എടുക്കാം. ബാർബർ ഷോപ്പിൽ പോകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതിശയപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ മുൻപിലിരിക്കുന്ന കണ്ണാടിയിൽ പലതവണ നിങ്ങളുടെ രൂപം തന്നെ കാണുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ പ്രതിഭാസമാണ് ആവർത്തന പ്രതിപതനം അഥവാ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുക. പ്രകാശത്തിന് പ്രതിപതന തലങ്ങളുടെ ഇടയിൽ പലതവണ പ്രതിപതനം സംഭവിക്കുന്നതാണ് ആവർത്തന പ്രതിപതനം എന്ന് പറയുക. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബൈ ആൻഡ് ഫോർ സെവറൽ ടൈംസ് ബിറ്റ്വീൻ റിഫ്ലക്റ്റിംഗ് സർഫസസ്. റിഫ്ലക്റ്റിംഗ് സർഫസുകളുടെ പ്രതിപതന തലങ്ങളുടെ ഇടയിൽ പലതവണ പ്രകാശത്തിന് പ്രതിപതനം സംഭവിക്കുന്നതാണ് ആവർത്തന പ്രതിപതനം. ഇങ്ങനെ വസ്തുവിൻ്റെ പ്രതിബിംബവും ആ പ്രതിബിംബത്തിൻ്റെ പ്രതിബിംബവും വീണ്ടും ഉണ്ടാവുക വഴി പലതവണ പ്രതിപതനം സംഭവിക്കുക വഴി കൂടുതൽ പ്രതിബിംബങ്ങൾ ഉണ്ടാവുന്നതായി തോന്നുന്നു. ഇതാണ് ആവർത്തന പ്രതിപതനം എന്ന് പറയുന്നത്. ഈ ആവർത്തന പ്രതിപതനം ഉപയോഗിച്ചിരിക്കുന്ന ചില സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നേരത്തെ നാം കണ്ട ബാർബർ ഷോപ്പ് അതിനൊരു ഉദാഹരണമാണ്. മറ്റെന്തെല്ലാമാണ് ഉദാഹരണങ്ങൾ? കാലിഡോസ്കോപ്പ്. നിങ്ങളിൽ പലരും കാലിഡോസ്കോപ്പ് നിർമ്മിക്കുകയും അതിൻ്റെ അകത്തെ വർണ്ണ കാഴ്ചകൾ കാണുകയും ചെയ്തിട്ടുണ്ട്. കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ്, തുണിക്കടകൾ, ജ്വല്ലറികൾ, ബാർബർ ഷോപ്പുകൾ തുടങ്ങിയവയിൽ ആവർത്തന പ്രതിപതനം അഥവാ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന പ്രതിഭാസമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പെരിസ്കോപ്പിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? അതിനു മുൻപായി എങ്ങനെയാണ് പെരിസ്കോപ്പ് നിർമ്മിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു PVC പൈപ്പും രണ്ട് എൽബോയും രണ്ട് സമതല ദർപ്പണങ്ങളും ഉപയോഗിച്ചാണ് ഒരു പെരിസ്കോപ്പ് നിർമ്മിക്കുക. ഈ പെരിസ്കോപ്പിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? സൈനികർക്ക് ട്രെഞ്ചുകളിൽ ഇരുന്നു കൊണ്ട് മുകളിലുള്ള കാര്യങ്ങൾ കാണുന്നതിന് സാധിക്കും. മുങ്ങിക്കപ്പലുകളിലുള്ള നാവികർക്ക് മുകളിലുള്ള വസ്തുക്കൾ കാണുന്നതിനും പെരിസ്കോപ്പ് ഉപയോഗിക്കുന്നു. ആവർത്തന പ്രതിപതനം എന്ന തത്വമാണ് പെരിസ്കോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിലുള്ള ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതിച്ച് താഴത്തെ ദർപ്പണത്തിൽ പതിക്കുകയും അത് പെരിസ്കോപ്പ് ഉപയോഗിക്കുന്ന ആളിൻ്റെ കണ്ണിലെത്തുകയും ചെയ്യുമ്പോൾ മുകളിലുള്ള വസ്തുക്കളെ താഴെയിരിക്കുന്ന ആളിന് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പെരിസ്കോപ്പിൻ്റെ പ്രവർത്തന തത്വം. കാലിഡോസ്കോപ്പിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? എന്താണ് കാലിഡോസ്കോപ്പ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് ദർപ്പണങ്ങൾ ത്രികോണാകൃതിയിൽ ക്രമീകരിച്ചാണ് സാധാരണഗതിയിൽ കാലിഡോസ്കോപ്പ് നിർമ്മിക്കുക. ഒരു ദർപ്പണത്തിലുണ്ടാവുന്ന പ്രതിബിംബം മറ്റു ദർപ്പണത്തിൽ വസ്തുവായി അനുഭവപ്പെടുകയും അതിൻ്റെ പ്രതിബിംബം ഉണ്ടാവുകയും ചെയ്ത് അങ്ങനെ പലതവണ ആവർത്തന പ്രതിപതനം ഉണ്ടാവുന്നതിൻ്റെ ഫലമായിട്ടാണ് കാലിഡോസ്കോപ്പ് പ്രവർത്തിക്കുക. ഒരേ വലുപ്പത്തിലുള്ള മൂന്ന് സമതല ദർപ്പണങ്ങൾ ത്രികോണാകൃതിയിൽ ചേർത്ത് വെച്ച് സെലോ ടേപ്പോ ഇൻസുലേഷൻ ടേപ്പോ വെച്ച് ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു കാലിഡോസ്കോപ്പ് തയ്യാറായി. ചില തുണിക്കടകളിലും ജ്വല്ലറികളിലും വലിയ ദർപ്പണങ്ങൾ ഭിത്തിയിൽ പിടിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ആവർത്തന പ്രതിപതനം എന്ന പ്രതിഭാസം ഉപയോഗപ്പെടുത്തി കടകളുടെ വലുപ്പവും മറ്റും കൂട്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓരോ ദർപ്പണത്തിലും ആവർത്തന പ്രതിപതനം മൂലം ധാരാളം പ്രതിബിംബങ്ങൾ രൂപീകരിക്കപ്പെടുന്നു. ഇത് കാഴ്ചക്കാരനിൽ കട വളരെ വലുതായ പോലെ ഉള്ള പ്രതീതി ഉളവാക്കുന്നു. കടയിൽ ധാരാളം സ്റ്റോക്ക് ഉള്ളതായും അനുഭവപ്പെടാനായിട്ട് കാരണമാകുന്നു. ഇതിനുവേണ്ടിയാണ് തുണിക്കടകളിലും ജ്വല്ലറികളിലുമൊക്കെ വലിയ ദർപ്പണങ്ങൾ ഭിത്തിയിൽ പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആവർത്തന പ്രതിപതനം എന്ന പ്രതിഭാസം എന്താണ് എന്നാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. അത് ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ചില സന്ദർഭങ്ങളും നാം കണ്ടു. നിങ്ങൾക്ക് ഒരു പ്രവർത്തനം നൽകുകയാണ്.
ഒരു കാലിഡോസ്കോപ്പ് അല്ലെങ്കിൽ പെരിസ്കോപ്പ് നിർമ്മിച്ച് അതിൻ്റെ പ്രവർത്തന തത്വം എഴുതുക. താങ്ക് യു.